ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടൈം ടേബിൾ 2 പ്രകാരമുള്ള പുതിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് SSCRT സ്കൂൾ പാഠപുസ്തകങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. അത് നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ആ ചാപ്റ്ററും അതേപോലെ തന്നെ പൊതുചെലവ് പൊതുവരുമാനവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ നമ്മൾ NCERT +1 പ്ലസ് ടുവിലെ നോട്ട്സ് ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയാസ് നമുക്ക് ക്ലിയർ ആകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ടൈം ടേബിൾ 1 എക്സാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം. ഇനി നമ്മൾ ടൈം ടേബിൾ 2 സ്റ്റാർട്ട് ചെയ്യാണ്. 10th ലെവൽ മെയിൻസിനും ഒപ്പം തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന LDC LGS എക്സാം 2024 വേണ്ടിയിട്ട് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണ്. അപ്പൊ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലോ പിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബാങ്കിങ് സിസ്റ്റം RBI ആൻഡ് SBI കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി SBI കുറിച്ച് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ നോക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. SBI നമുക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. PSC ചോദ്യമായിരുന്നു, ലാർജസ്റ്റ് പബ്ലിക് ബാങ്ക് ഏതാണ്? നമുക്കറിയാം SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? SBI ആണ്. ഓക്കെ, പൊതു ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതു ബാങ്ക് ഏതാണ്? SBI ആണ്. അതേപോലെ വാണിജ്യ ബാങ്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കും ഏതാണ്? SBI ആണ്. ഇനി ചോദിക്കുകയാണ്, എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്? മുംബൈയിലാണ് അല്ലേ. മുംബൈയിലാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് വരുന്നത് അല്ലേ. ഇനി ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്ക് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന SBI ബാങ്ക് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്ക് ഏതാണ്? SBI ആണ്. അതേപോലെ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫ്ലോട്ടിംഗ് ATM നിലവിൽ കൊണ്ടുവന്നത് എന്താ ഞാൻ പറഞ്ഞത്? ഒഴുകുന്ന ATM, ഫ്ലോട്ടിംഗ് ATM നിലവിൽ കൊണ്ടുവന്നതും ഈ പറയുന്ന SBI ആണ്. അത് 2004 നമ്മളുടെ കേരളത്തില് കൊച്ചിയിലാണ് ഇത് നിലവിൽ വന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്, വാണിജ്യ ബാങ്ക് SBI ആണ്. ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്ക് ഏതാണ്? SBI ബാങ്ക് ആണ്. ഇന്ത്യയിൽ ഫ്ലോട്ടിംഗ് ATM ആദ്യമായി നിലവിൽ കൊണ്ടുവന്നത്, ഒഴുകുന്ന ATM കൊണ്ടുവന്നത് SBI ആണ്. 2004 എവിടെയാണ്? കൊച്ചിയിലാണ് കൊണ്ടുവന്നത് അല്ലേ. ഇനി ഇതിൽ ആദ്യമായിട്ട് ഇസ്രായേലിൽ ഒരു ബ്രാഞ്ച് കൊണ്ടുവന്ന ബാങ്കും ഏത് തന്നെയാണ്? അതും SBI ബാങ്ക് ആണ്. എന്താണ്? ഇസ്രായേലിൽ കേട്ടോ. അപ്പോൾ ഇസ്രായേലിൽ ആദ്യമായിട്ടൊരു ബ്രാഞ്ച് കൊണ്ടുവന്നതും ഏത് തന്നെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി എപ്പോഴാണ് ഇത് നിലവിൽ വന്നത്? ഇവിടെ ശ്രദ്ധിച്ചേ, 1921 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പേര് ഇംപീരിയൽ ബാങ്ക് എന്നാണ്. എന്താണ് ഇംപീരിയൽ ബാങ്ക്? 1921 ഇംപീരിയൽ ബാങ്ക് എന്ന പേരിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അതിനുശേഷം ഏതു വർഷമാണ് ഇതിന് മറ്റുള്ള നമ്മളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങുന്നത്? 1955. അപ്പം 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ ഇത് അറിയാനായിട്ട് വരുന്നത്. അപ്പം 1955 July 1 July 1. ഓക്കെ, 1955 July 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടാനായിട്ട് പറ്റിയത്. ഇനി ആരായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ മലയാളിയായ ചെയർപേഴ്സൺ? ജോൺ മത്തായി. ആരാണ്? ജോൺ മത്തായി ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ
ആദ്യത്തെ മലയാളിയായ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ അത് ജോൺ മത്തായി ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത്. വേഗം ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്, ഒപ്പം വാണിജ്യ ബാങ്ക്, ആസ്ഥാനം മുംബൈയിലാണ് വരുന്നത്, ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഇന്ത്യയിലുള്ള ബാങ്ക്, ദെൻ ആദ്യത്തെ ഇസ്രായേലിലെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത് 1921 ഇംപീരിയൽ ബാങ്ക് എന്നറിയപ്പെട്ടു. പിന്നീട് 1955 ഏത് പേരിലേക്കാണ് ഇത് അറിയപ്പെടുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഓക്കെയാണല്ലോ. ശരി, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ടാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെ, നമ്മളെപ്പോഴും വാർത്തകളിലൊക്കെ കേൾക്കുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ട് അല്ലേ. നോട്ട്സ് എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് ഏതാണ്, ഓൾഡസ്റ്റ് സ്റ്റോക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1875 നിലവിൽ വന്നു. ഷോർട്ടായിട്ട് BSE എന്നുള്ള പേരിൽ നമ്മളതിനെ വിളിക്കുന്നു. BSE എന്നുള്ള പേരിൽ വിളിക്കുന്നു. 1875 എവിടെയാണ് ഇതിന് നിലവിൽ വരുന്നത്? ദലാൽ സ്ട്രീറ്റാണ്. എവിടെയാണ്? ദലാൽ സ്ട്രീറ്റാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഷെയർ ഇൻഡെക്സ്ഡ് അറിയപ്പെടുന്ന പേരാണ് സെൻസെക്സ്. സെൻസെക്സ് താഴ്ന്നു, പൊങ്ങി എന്നൊക്കെ പറഞ്ഞ വാർത്തയിലൊക്കെ നമ്മൾ കേൾക്കത്തില്ലേ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. BSE എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ബോംബെ ദലാൽ സ്ട്രീറ്റിലാണ് നിലവിൽ വന്നത്. 1875 ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പേരാണ് സെൻസെക്സ്. ഷെയർ ഇൻഡെക്സ് ആണല്ലേ. ഓക്കെയാണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ദ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിൻ്റെ ഷെയർ ഇൻഡെക്സ് അറിയപ്പെടുന്ന പേരാണ് നിഫ്റ്റി. കേട്ടിട്ടുണ്ടാവും നിഫ്റ്റി അല്ലേ, നിഫ്റ്റി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നിഫ്റ്റി എന്നുള്ള പേരിലാണ് ഇതിൻ്റെ ഷെയർ ഇൻഡെക്സ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ആരാണ് നമ്മളുടെ ഇന്ത്യയിൽ ഈ ഷെയർ മാർക്കറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മളതിന് പേരിട്ട് വിളിക്കും സെബി എന്ന്. കേട്ടിട്ടുണ്ടോ സെബി എന്ന്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് സെബി ആണ്. സെബി എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി എന്നുള്ള പേരിൽ വിളിക്കും. 1988 ഇത് നിലവിൽ വരുന്നത്. ഓക്കെ, ഇതിന് ഇനി പവർ ലഭിക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി പവർ ലഭിക്കുന്നത് 1992. ഓക്കെയാണല്ലോ. ആൻഡ് റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്നറിയപ്പെടുന്നതും സെബീനെയാണ്. എന്താ നമ്മൾ പറഞ്ഞത്? റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്നറിയപ്പെടുന്നതും എന്തിനെയാണ്? ഈ പറയുന്ന സെബിയാണ്. എന്താ എക്സാമ്പിളാണ് ICRA ഒക്കെ വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പം അതേപോലെ തന്നെ കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1978 ഇത് നിലവിൽ വരുന്നത്. ഓക്കെയാണല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഒന്നുകൂടെ നമുക്കിതൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് ആൻഡ് ഓൾഡസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 ദലാൽ സ്ട്രീറ്റിലാണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഷെയർ ഇൻഡെക്സ് അറിയപ്പെടുന്ന പേരെന്താണ്? സെൻസെക്സ് എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി
ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലേ. അതിന്റെ ഷെയർ ഇൻഡെക്സ് അറിയപ്പെടുന്ന പേരാണ് നിഫ്റ്റി എന്നുള്ളത്, അല്ലെ NIFT NSE എന്നുള്ള പറയും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നമ്മൾ ഷോർട്ടായിട്ട് NSE എന്നുള്ള പേരിൽ അറിയുന്നു. ഇനി ആരാണ് ഈ പറയുന്ന ഷെയർ മാർക്കറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? സെബി ആണ് അല്ലെ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1988 നിലവിൽ വരുന്നു. 1992 അതിന് എന്ത് ലഭിക്കുന്നത്? സ്റ്റാറ്റ്യൂട്ടറി പവർ ലഭിക്കുന്നത്. ഒപ്പം തന്നെ സെബി ആണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി അല്ലെ, കൺട്രോളർ ആൻഡ് റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1978 ഇത് നിലവിൽ വരുന്നത്. 1978 കേരള കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത്. ഓക്കെയാണല്ലോ. ഇനി നമ്മൾ പ്രധാനമായിട്ടുള്ള SSCRT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്ത് പോവാട്ടോ. താങ്ക് യു.